Ready? കൂടുതൽ ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഞങ്ങൾ ഒരു പജേറായിട്ട് ഒന്ന് കറങ്ങാനിറങ്ങിയതാണ്. അപ്പോൾ ഇടുക്കിയുടെയും എന്നാണ് ഇടുക്കിയുടെ മലനിരകൾക്കിടയിലും എറണാകുളത്തിൻ്റെ ടൗണിൻ്റെ പച്ചപ്പരപ്പിലുള്ള തൊടുപുഴയിലാണുള്ളത് നമ്മുടെ ലാലേട്ടൻ്റെ ദൃശ്യം, മികച്ച ദൃശ്യമായ ദൃശ്യത്തിൻ്റെ സ്ഥലത്ത് തന്നെയാണ് ഉള്ളത്. അപ്പം പിന്നെ ഇതാ പുളി വൈബാണ് കേട്ടോ. ഫുള്ള് വണ്ടിയല്ല എന്ത് പറഞ്ഞാലും വണ്ടിയിലൊക്കെ ഒന്ന് അവസാനിക്കുക ചെയ്യുമ്പോൾ ഇതാ അതാ കണ്ടോ മലനിരകൾ, പുഴ പുഴ കാണിക്കണത്, ആ പുഴ ഇതാ പുഴ. പിന്നെ ഇതാ ഇവിടെ പിന്നെ അജയ് ഉണ്ട്, ഒരുപാട് സ്ത്രീ ആരാധകളുള്ള ഫാൻ ബോയ് ആണ്, കാണുന്ന പോലെ അവൻ പ്ലേ ബോയ് ആണെന്ന് എനിക്ക് സംശയമുണ്ട്. പിന്നെ എബിൻ ഉണ്ട്. പിന്നെ ഇവനെ കുറിച്ച് നിങ്ങൾക്ക് ഇവനെ കണ്ടാൽ മനസ്സിലാവില്ല, പക്ഷെ ഇവ ഇങ്ങനെ അടിക്കുന്ന അപ്പോ സ്വന്തമായി ബിസ്ലറി ഒക്കെ ഉള്ള ടീമാണ്. അപ്പോ ബ്രാൻഡ് പറയുന്ന പറഞ്ഞ സസ്പെൻസ് ആട്ടോ പറഞ്ഞതരാ. ഓക്കെ, അപ്പോ സംഭവം ഇതാണ്. പിന്നെ മജേറ, നമ്മളെ മിസുഷി പജേറോനെ കുറിച്ച് ഒന്നും പറയാനില്ല. പജേറോ എന്ന് പറയുന്നതിന് വാഹനം ഒരു യുഗം തന്നെയാണ്, വാഹന മേഖലയിലെ ഒരു യുഗം തന്നെയാണ്. എടാ ഇത് പ്ലാസ്റ്റിക് ഉപയോഗം ഇതുപോലത്തെ സുന്ദരമായ സ്ഥലത്ത് വലിച്ചെറിയാൻ പാടില്ല കേട്ടോ, ഡസ്റ്റ്ബിന് കൊണ്ടിട്ടോ കേട്ടോ. ഓക്കെ, അപ്പം നമ്മളെ മിസുഷി പജേറോ അല്ലെങ്കിൽ പജേറോ സ്പോർട്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തരേണ്ട ഒരു കാര്യമില്ല. കാരണം വാഹന മേഖലയിൽ അല്ലെങ്കിൽ ഓഫ് റോഡ് റൈഡിന് ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും ഇതിനെക്കുറിച്ച് അറിയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ എന്താ പറയുക, നമ്മളെ മിസുഷി എന്ന അല്ലെങ്കിൽ പജേറോ എന്ന് പറയുന്നൊരു വാക്കിനർത്ഥം നമ്മൾ ശരിക്കും യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള പുലിനേക്കാളും ചെറിയ ഒരു പൂച്ച എന്നൊക്കെയാണ് അറിയാൻ പറ്റിയത്. അപ്പോൾ പൂച്ചയാണെങ്കിലും പൂച്ചയുടെ പ്രത്യേകത എന്താ, എങ്ങനെ വീണാലും നാല് കാലിലെ വീഴുന്നത് എന്ന് പറഞ്ഞ പോലെയാണ് പജേറോ. നമ്മൾ ഇന്ന് പജേറോ സ്പോർട്ട് എടുത്തിട്ട് ഫുൾ ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ പൊളിക്കും. അന്നേരം എങ്ങനെയാണ് സാധനം നാല് കാലിൽ വീഴുമോ അല്ലെങ്കിൽ വീഴ്ത്തോ, നാല് കാലിട്ടിട്ട് ഓടിക്കാൻ പറ്റുമോ എന്നൊക്കെ നമ്മളൊന്ന് നോക്കാൻ പോവാണ്. അപ്പോൾ എല്ലായിടത്തും കൂടെ ഒന്ന് കറങ്ങാം, പൊളിക്കുക. പിന്നെ നമ്മളിവിടെ നമ്മുടെ അനപ്പനുണ്ട്, ഒരു പുച്ഛത്തോടെ നിൽക്കാൻ ഇവിടെ ഒരു താല്പര്യമില്ലാതെ പോലെ നിൽക്കുക കാരണം കേട്ടോ പോടുന്നു കണ്ടോ. അപ്പോൾ അവന് മൊത്തം ഒരു ശോകമാണ്, എന്താണെന്ന് അറിയില്ല. എന്നാ ഇങ്ങോട്ട് പോണോ, പാലക്കാട് പോണോ? പിന്നെ ഇത് ഒരുത്തന്നെ ഇവിടെ നിൽക്കുന്നത് അവൻ മാനസിക തകർന്നു പോയോ, ഫാൻ ബോയ് തകർന്നു പോയോ? നമ്മള് വരുന്ന വഴിക്ക് നീ ആരുടെ ഒരു കാര്യം പറഞ്ഞല്ലോ, അതാരായിരുന്നു പറഞ്ഞില്ലല്ലേ. ഒരാള് ഭയങ്കര സെറ്റപ്പെട്ട ഇവൻ കാണുന്നു, ഫുള്ള് ആരാധികമാർ സ്വന്തം പറഞ്ഞു. അതല്ലേ, അല്ല നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാല് ആരാധികമാരെ കൊണ്ട് എന്നെ തെരുവിളിപ്പിക്കുന്ന പറഞ്ഞേ. കാരണപ്പാ ഇനി താൻ എന്തറിയണം, ഉണങ്ങി ഒളിക്കുന്ന അടിക്കുന്ന സെറ്റ്. അപ്പൊ ഇതാണ് ഫജർ എടുത്ത് നമുക്ക് പൊളിക്കാൻ പോകണം. കൂടുതൽ റിവ്യൂവിന്റെ അങ്ങനത്തെ ഒരു ലെവലിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ഓൾറെഡി വണ്ടി എസ്റ്റാബ്ലിഷ് ആണ്. ഓഫ് റോഡ് കാപ്പബിലിറ്റി എങ്ങനെയാണ്, കംഫർട്ടബിൾ ആണോ, പൊളിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെയാണ്. പൊളിക്കാന്ന് പറഞ്ഞാൽ ഇത് പൊളിക്കാന്നല്ല, വണ്ടി എടുത്ത് പൊളിക്കാൻ പറ്റുന്നതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റി പരിചയപ്പെടാം. ഇതൊക്കെയാണ് വണ്ടിയുടെ ഒരു സ്റ്റൈല്. എന്ന് വെച്ചാൽ ലാൻഡ് ക്രൂയിസറും അതുപോലെ തന്നെ നിസാൻ പട്രോളും അരങ്ങ് വാഴുന്ന കാലത്താണ് ഇവൻ്റെ എൻട്രി. അത് ആ എൻട്രിയിൽ തന്നെ ഞെട്ടിപ്പിച്ചു. അവരെക്കാളൊക്കെ കൂടുതലായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിയുന്നുള്ള രീതിയിൽ നമ്മുടെ ഈ പൂച്ചക്കുട്ടിയുടെ രൂപവും പുലിക്കുട്ടിയുടെ സ്വഭാവവും ഒക്കെ ആയിരുന്നു പുള്ളിക്കുള്ളെന്നുള്ളത് വാഹന മേഖല തിരിച്ചറിഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ അവരോടൊക്കെ കടപിടിക്കുന്ന രീതിയിലുള്ള ഒരു വമ്പനായി വളർന്നു നിൽക്കുകയാണ്. പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ഇപ്പോൾ ഫിയറ്റിൻ്റെ വാഹനം ഏറ്റവും കൂടുതൽ എഞ്ചിൻ നന്നായിട്ട് നിർമ്മിക്കുന്ന ഫിയറ്റാണ്, പക്ഷേ ഫിയറ്റിൻ്റെ വാഹനങ്ങൾ ഫ്ലോപ്പായി പോയി എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. ഈ വാഹനമൊന്നും വേണ്ടത്ര രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ദുഃഖകരമായ സത്യം നമുക്ക് വാഹന മേഖലയെ കുറിച്ച് ആളുകൾ ചിന്തിക്കുമ്പോൾ ഉള്ളത്. അപ്പോൾ എന്തായാലും വാഹനം പൊളിയാണ്, ഒരു രക്ഷയില്ല. കാരണം ഇന്നും കൊടുത്തു കഴിഞ്ഞാൽ എടുക്കാൻ ഒരുപാട് ആൾക്കാർ തയ്യാറാണ്. മോഹവിലയാണ് ശരിക്കും, ഇന്ന ഒരു മാർക്കറ്റ് വാല്യൂ എന്നുള്ളതല്ല ഇതിനകത്ത്. അപ്പോൾ ആ രീതിയിൽ പോപ്പുലറായിട്ടുള്ള ഒരു വാഹനമാണിത്, ഒരു അമൂല്യമായ ഒരു വാഹനം എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ എന്തായാലും നമുക്ക് ഓടിച്ചു നോക്കാം, യുവമാരെയും കൊണ്ട് കൂടി നമുക്ക് ഒരു ട്രിപ്പ് ഇട്ടു നോക്കാം. അനപ്പാ പിടിച്ചോ,
ഈ വീഡിയോ റിലീസ് ആകുമ്പോഴത്തേക്ക് ഇവനെ വീട്ടിൽ നിന്ന് എബിനെ വീട്ടിൽ നിന്ന് പുറത്താക്കണം. നീ ഇതിനാണോ വണ്ടി കൊണ്ടുപോയെന്ന് ചോദിച്ചാൽ അതാണ് എൻ്റെ ലക്ഷ്യം കേട്ടോ എബി. എടാ അപ്പൊ ആ ഭാഗം ഇറക്കാം, ഒന്ന് കാണിച്ചു കൊടുത്തോ കേട്ടോ എബിനെ. പേടിയുണ്ടോ? ബാക്ക് ബാക്ക് പൊങ്ങില്ലേ അനപ്പ, ബാക്ക് പൊങ്ങി നടക്കുന്നോ? പൊങ്ങി നടക്ക്. ഇതൊക്കെയാണ് പജോറയും കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം കണ്ടോ കേട്ടോ. ഇതൊക്കെ വേറെ ഏതെങ്കിലും വണ്ടി യോഗയോ കഴിയോ? കണ്ടോ കണ്ടോ, ഫ്രണ്ട് ഫ്രണ്ട് വേണോ? ഫ്രണ്ടോ അത് കുഴപ്പമില്ല, അത് റോക്ക് സൈഡ് അല്ലേ, അത് ഗ്രിപ്പ് പ്രശ്നം ഉണ്ടാവില്ല. കണ്ടോ പോന്ന കണ്ടോ, ഇതാണ് പുലിക്കുട്ടി. പുലിക്കുട്ടി ഇത് സംഭവം പൂച്ച പോലെ ഇരിക്കുന്ന ആള് പുലിക്കുട്ടിയാന്ന് ഞാൻ മറന്നില്ലേ. അപ്പൊ പിന്നെ എബിയും പേടിച്ചു കയറി പേടിച്ചിരിക്കുമ്പോ ഞാൻ പറയുന്നില്ല, വെളിപ്പെടുത്തുന്നില്ല ഞാൻ കുറച്ച് കാര്യങ്ങൾ. ഓക്കെ ആന്റപ്പാ, അപ്പുറം പോക്കോ അപ്പുറം പോക്കോ. നമ്മുടെ ആണോ ചെറുക്കനെ, നമ്മൾ റോമിയോ എന്തി, റോമിയോ എന്തി, പെൺകുട്ടികളെ കൺമണി. കൺമണി മുത്തുമണി ആയിടാ. എന്നെ പറ്റിയെന്നറിയോ? ആ ഇല്ല ഇല്ല, ഒന്നോടി ഒന്നോടി ഒന്നോടി, ഞാൻ സീറ്റിൽ ഇവിടെ പേടി. അതാ വെള്ളം, അത് സാൻ പറ്റി വെള്ളം കയറിയ ഒരു അതെല്ലേ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്റെ ഇവന്റെ വണ്ടിയാകുമ്പോ നീ എന്തും ചെയ്യല്ലേ? അവരങ്ങനെ പിടിച്ച് എനിക്കിപ്പോ ഞാൻ ചുമ്മാ ഇരിക്കാൻ. അതല്ലേ, ആ അതിലേ കയറുന്ന, അതിലേ കയറുന്ന, അങ്ങോട്ട് കയറാം. ഒറ്റ സ്ട്രെച്ച്, ഒറ്റ ഒറ്റ ഷോട്ട് കേട്ടോ. അമ്പിളില് എബിനെ മുടിയൊക്കെ മറിച്ചല്ലോടാ, എന്നാ കള്ളോ കള്ളോ? അയ്യോ ഒന്ന് ഇല്ല, അവനെ കട്ട് ചെയ്യണം പോലുള്ള, കട്ട് ചെയ്യണോ? കട്ട് ചെയ്യണോ? അല്ല അവനെ കട്ട് ചെയ്യണോ? വേണ്ടല്ലേ, എന്നെ പിടിച്ചു വന്നാ. നീ തിരിച്ചെങ്ങനെയാണ്? നീ ഇല്ലേ അവിടെ പോയിന്നോ? ആന്റപ്പന്റെ ആന്റപ്പൻ ഷൂട്ട് ചെയ്യുന്ന കൂടെ ആന്റപ്പനെ കൂടെ കിട്ടട്ടെ, ഫേമസ് ആട്ടോ. അല്ല പിന്നെ പോട്ടെ, നീ നേരെ ക്യാമറ ആംഗിളിലൊക്കെ പിടിച്ച് നടന്നോ, അല്ല ആൾക്കാർ തെറി വിളിക്കും. ആ പോടെ പോടെ. ടയറ് സ്ലോ ആയിരിക്കും അല്ലേ? ഫോട്ടോ എടുക്കണ്ടേ?